പത്തനംതിട്ട കുമ്പളാംപൊയ്കയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. വള്ളിയാനി സ്വദേശിനി ശാന്തമ്മ എബ്രഹാമാണ് ഇന്നലെ രാത്രി ഷോക്കേറ്റ് മരിച്ചത്. ശാന്തമ്മയെ രക്ഷിക്കാനുള്ള ഭർത്താവ് ശ്രമത്തിനിടയിൽ ഭർത്താവ് എബ്രഹാമിനും ഷോക്കേറ്റിരുന്നു. ഇന്നലെ രാത്രിയാണ് കുമ്പളാംപൊയ്കയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചത്. വള്ളിയാനി ചരിവ് സ്വദേശി ശാന്തമ്മ എബ്രഹാമാണ് ഷോക്കേറ്റ് മരിച്ചത്. വിറക് ശേഖരിക്കാനായി പോയ ശാന്തമ്മയെ കാണാതായതോടെ ഭർത്താവ് തിരക്കിയിറങ്ങിയപ്പോഴാണ് സമീപത്തെ പുരയിടത്തിലെ വൈദ്യുതി വേലിയിൽ ശാന്തമ്മ ഷോക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഭർത്താവ് എബ്രഹാമിനും ഷോക്കേറ്റു. തുടർന്ന് ഭർത്താവ് നാട്ടുകാരെ വിളിച്ചു വരുത്തിയാണ് ശാന്തമ്മയെ വൈദ്യുതി വേലിയിൽ നിന്ന് പുറത്തെടുത്തത്. എല്ലാവർക്കും അറിയാം ഇവർ ഒരു ദിവസം ഒരു രണ്ട് പ്രാവശ്യം ഇതുവഴി നടന്നു പോകുന്നതാണ്. വിറകനായാലും മറ്റുള്ള ഇതിന് ചക്ക പറിക്കാനായാലും ഇങ്ങനെ വന്നുമ്പോൾ അവർക്കറിയാം. അത് ഇതിപ്പോൾ രണ്ട് വർഷം രണ്ടര വർഷമായി, മൂന്ന് വർഷത്തോടെ അടുത്ത് വരുന്നു. അന്ന് മുതൽ ഇതിനകത്തോടെ നടക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ ഞാൻ അബ്ജക്ഷൻ ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ എല്ലാം ചേട്ടന്മാരുടെ അനിയന്മാരുടെ മക്കളാണ്. ശാന്തമ്മയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരണം നേരത്തെ സംഭവിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകാനായി പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടകരമായ രീതിയിൽ വേലിയിലൂടെ വൈദ്യുതി കടത്തിവിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് മലയാളപ്പുഴ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.